ശക്തമായ മഴയെ തുടർന്ന് തീരദേശ മേഖലകളിലാണ് അതിജാഗ്രത നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. കോഴിക്കോട് തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. വെള്ളയിലൊരു മത്സ്യബന്ധന ബോട്ട് കരക്കടിഞ്ഞു എന്നുള്ള വിവരമുണ്ട്. അവിടെ നിന്ന് തത്സമയം ചേരുന്ന സന്ദീപ് തോമസ് ആണ്. സന്ദീപ്, തീരദേശങ്ങളിൽ പ്രശ്നം രൂക്ഷമാണോ? ഈ ബോട്ട് കരക്കടിഞ്ഞ സാഹചര്യം എന്താണ്? പി ജി, നമസ്തേ. കേരളത്തിൽ നമ്മൾ ആദ്യം മലയോര പ്രദേശങ്ങളിലെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ തീരപ്രദേശത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. പി ജി സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇവിടെ വെള്ളയിൽ കടപ്പുറത്താണ് ഞാനുള്ളത്. ഇവിടെ ഒരു മത്സ്യബന്ധന ബോട്ട് അടിഞ്ഞിരിക്കുന്നു. ഇത് തകർന്ന നിലയിലാണ്, പൂർണ്ണമായും തകർന്ന നിലയിലാണ്. എവിടെ നിന്നുള്ള ബോട്ടാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. രാവിലെ ഈ ബോട്ട് ഇവിടെ തീരത്ത് കണ്ടതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളാണ് ഇത് വലിച്ച് കരയ്ക്ക് കയറ്റിയത്. ആ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. എന്താ സംഭവിച്ചോ ഒന്ന് പറയാമോ? നിങ്ങൾ ഏത് സാഹചര്യത്തിലത് കണ്ടത്? രാവിലെ ഇതിവിടെ കരക്കറിഞ്ഞപ്പോഴാണ് എല്ലാവരും കണ്ടത്. സംഭവം എവിടെ നിന്നുള്ളതാണോ എന്തെങ്കിലും അതിനെപ്പറ്റി അതിനുള്ളൊരു വ്യക്തമായ ഒരു മേൽവേസ അഡ്രസ്സ് ഒന്നും അതിനുള്ള പേരില്ല. വലയൊക്കെ ഉണ്ടല്ലേ? പേരുണ്ട്. അത് എസ് ആർ എന്നുള്ള ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ. അത് കടലിൽ നിന്ന് വല നഷ്ടപ്പെട്ടാലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കാണത്. അല്ലാതെ വള്ളത്തിന്റെ മുകളിൽ ഒരു പേരും അതിനുള്ളില്ല. ഇതിപ്പോ വള്ളത്തിന്റെ ബാക്ക് ഭാഗം മാത്രമാണ് ഉള്ളത്. പൂർണ്ണമായും തകർന്ന് കിടക്കുകയാണ്. മൂന്നിലൊരു ഭാഗമാണത്. അത്ര ഉള്ളു ഇതിന്റെ മുകളിൽ കാണുന്നുള്ളു. ഇവിടെ നിന്ന് ഈ കോഴിക്കോട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ വള്ളം പണിക്ക് ആരും പോയില്ല. ഇതിപ്പം മറ്റേ മലപ്പുറം ജില്ലാ ഭാഗത്തുള്ള ശരി. പി ജി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം താനൂർ ഭാഗത്ത് നിന്ന് ഒരാഴ്ച മുൻപ് ഒരു ബോട്ട് മിസ്സായിരുന്നു. ആ ബോട്ട് അപകടത്തിൽ അഞ്ചുപേരെ കാണാതായി, മൂന്ന് പേർ പിന്നീട് രക്ഷപ്പെട്ടു. അതിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ ബോട്ട് അല്ല എന്നുള്ള ചില സൂചന താനൂരിൽ നിന്ന് കിട്ടുന്നു. പക്ഷേ ഇത് എവിടെ നിന്നുള്ള ബോട്ടാണ് ഈ അപകടത്തിൽ പെട്ടതെന്നുള്ള കാര്യത്തിൽ ഫിഷറീസ് വകുപ്പ് ഏതായാലും അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വെള്ളയിൽ പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു ബോട്ട് ഇവിടെ നിന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഏറ്റവും പ്രധാനം, കടൽക്ഷോഭം രൂക്ഷമാണ്. വെള്ളയിൽ മാത്രമല്ല, വടക്കൻ കേരളത്തിൽ പൊതുവിലും കടൽക്ഷോഭം വളരെ ശക്തമാണ്. മുന്നറിയിപ്പുണ്ട്, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന ശക്തമായ നിർദ്ദേശവും ഏതായാലും നൽകിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ജാഗ്രതയാണ് തുടരുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ വരുന്ന രണ്ട് ദിവസം കൂടി വലിയ തോതിൽ കടൽക്ഷോഭം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ്. തിരമാല ഉയരാം, ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതായത് മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ പോലെ തന്നെ, അല്ലെങ്കിൽ വലിയ ജാഗ്രത തുടരുന്ന പോലെ തന്നെ തീരപ്രദേശങ്ങളിലും ജാഗ്രത തുടരേണ്ട സാഹചര്യമാണ് ഉള്ളത്. പി ജി, സന്ദീപ്, ഈ പോലീസ് എത്തി പരിശോധിച്ചു. ഈ നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് പോയ ബോട്ടുകൾ കാണാനില്ല. നേരത്തെ മലപ്പുറത്തുനിന്ന് പോയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കിട്ടുന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും ഇതിന് പരിശോധന നടത്തുക? ഈ ബോട്ടിലുള്ള എന്തെങ്കിലും അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, അത് ഇപ്പോൾ അന്വേഷണത്തിന് കൂടുതൽ ഉപകരിക്കുമോ? തീർച്ചയായിട്ടും പി ജി, ഇവിടെ എന്നോടൊപ്പമുള്ള മത്സ്യത്തൊഴിലാളികൾ അവർ കടലിൽ പോകുന്ന ആളുകളാണ്. അവർക്ക് ഈ അപകടത്തിൽപ്പെട്ട ബോട്ടിനെ കുറിച്ച് ഇപ്പോഴൊരു സൂചനയില്ല. പക്ഷേ പി ജി സൂചിപ്പിച്ചതുപോലെ അതിലെ ചില അടയാളങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. അതായത് ഈ കണ്ട അടയാളം എന്ന് പറയുന്നത് ഈ അപകടത്തിൽപ്പെട്ടാൽ തിരിച്ചറിയാനുള്ളതാണ് അല്ലെ? ഈ കടലിൽ നിന്ന് വല നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വല തിരിച്ചറിയാനുള്ള മാർക്കാണ് വലന്റെ മുകളിലുള്ളത്. അപ്പൊ അതിന്റെ മുകളിൽ എസ് ആർ എന്നുള്ള ഒരു മാർക്കുണ്ട്. അതാണ് ഇത് എവിടെ നിന്നുള്ള ബോട്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാൻ പറ്റും, ഇതിന്റെ ആളുകൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ബോട്ടിന്റെ ഉടമകൾക്ക് അത് അറിയാൻ പറ്റും. എസ് ആർ എന്നുള്ളതുകൊണ്ട് വലന്റെ മുകളിലുണ്ട്. ഇതിപ്പോ നമ്മൾ കപ്പലൊക്കെ കയറി വല മുറിഞ്ഞു കഴിഞ്ഞാല് ഇതിന്നാ തിരിച്ചറിയല് വല. അപ്പൊ അതിന് എല്ലാ ഈ പന്ത്രണ്ട് കാർക്കിന്റെ മുകളിലൊക്കെ എസ് ആർ എന്നുള്ള മാർക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ വലയൊക്കെ ഫുൾ അതിന്റെ ആ സൈഡിലുണ്ട്. കണ്ടെടുത്തോളം നമ്മുടെ ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് പോകുന്നതല്ല. ഇതിപ്പോ മലപ്പുറം ജില്ല ഒന്നല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്തുള്ള ആൾ അങ്ങനത്തെ ബോട്ടാണ്, കോഴിക്കോല ബോട്ടാണ്. ഇപ്പൊ ഫിഷറീസ് വകുപ്പ് ഇത് കണ്ടെത്താൻ അന്വേഷിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ തൊഴിലാളികൾ പരസ്പരമുള്ള ഒരു അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവര് വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് വന്നിട്ട് അത് സ്ഥിരീകരിച്ചാലേ അവരാണോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അപ്പൊ അത് ഈ വലന്റെ മാർക്ക് കണ്ടതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എസ് ആർ എന്നുള്ള മാർക്കുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഏതായാലും പി ജി, ഇക്കാര്യത്തിൽ ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. താനൂരിലേക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് തീരപ്രദേശങ്ങളിൽ ഒരു വിവരം അറിയിക്കുന്നു. ഏത് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വ്യക്തമല്ല. ഇത് എന്ന അപകടത്തിൽപ്പെട്ടു എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ആവശ്യമാണ്. ഫിഷറീസ് വകുപ്പും പോലീസും അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ തൊഴിലാളികളും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളയിൽ ബീച്ച് എന്ന് പറയുന്നത് ഒരു മാസത്തിലേറെയായി കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. ഒരു ലാർജർ ക്ലസ്റ്റർ എന്ന നിലയിൽ നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അകലം പാലിക്കേണ്ട സാഹചര്യവും ഉണ്ട്. ഏതായാലും വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റും നടത്തുന്നു. ഏതായാലും തൊഴിലാളികളെ സമ്മതിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അതിശക്തമായ രീതിയിലാണ് തിരമാല വീശി അടിക്കുന്നത്. ഈ തിരമാലക്കിടയിൽ നിന്ന് ഇവർ കണ്ടെത്തിയ ഒരു ബോട്ട്, ആ ബോട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ് അത് ഇവർ വലിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു.
അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തീർച്ചയായിട്ടും ഇനി നടക്കുക. ഏതായാലും വലിയ ജാഗ്രതയാണ് പാലിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചന കൂടിയായി ഇത് മാറുന്നു. കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ നൽകുന്നത്. PG.